ശ്രീമതി റൂബി ജോർജിന്റെ നീ പെണ്ണാണ് എന്ന കവിതാസമാഹാരത്തിന്റെ പ്രകാശന കർമ്മം നടക്കുകയാണല്ലോ. കേരളം ആരാധിക്കുന്ന സന്ധ്യമാഷ്, എറണാകുളം കേരളത്തിലെ തലയെടുത്തുള്ള പബ്ലിക് ലൈബ്രറിയായ എറണാകുളം പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി അജിത്, ശ്രീകൃഷ്ണൻ, നമ്മളുടെ ഇന്നത്തെ താരം റൂബി ജോർജ്, പ്രിയമുള്ള അക്ഷർ സ്നേഹിയുടെ സുഹൃത്തുക്കളെ, അവർക്കും സ്നേഹ നമസ്കാരം. ചുറ്റും പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയും ചുറ്റുവട്ടത്തിൽ നമ്മൾ ഈ സായാഹ്നത്തിൽ കൂടിയിരിക്കുകയാണ്. അതിന് കാരണമായിരിക്കുന്നത് റൂബിയാണ്. കവിതകൾ കടമ്പുള്ള കവിതകളാണ്. റൂബിക്ക് ഈ പുസ്തകത്തിന്റെ വീണ്ടും പുറത്തിറക്കാൻ കഴിയട്ടെ എന്നും, വീണ്ടും റൂബി കഥാ മേഖലയിൽ വിവരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് റൂബി ജോർജിന്റെ. അല്ല, അതും ഉത്തമമായ കുറച്ച് കവിതകളോടെ വരുന്നത് എന്തുകൊണ്ടും ശോഭനീയമാണ്. അതൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രകാശനത്തിലേക്ക് വേണ്ടി. ശ്രീമതി റൂബിക്ക് വളരെ അഭിമാനകരമാണ്. നാളെ അഭിമാനത്തോട് ഓർമ്മിക്കാവുന്ന ഒരു സംഭവമാണ്. അതിലും അഭിമാനകരമായത് ഈ കവിതയുടെ ഉള്ളടക്കമാണ്. നീ പെണ്ണാണ്, അത് ബഹുമാന അധ്യക്ഷനെ പറ്റി പറയുകയുണ്ടായി. നമ്മുടെ കാലത്ത് നമ്മൾ ഏറ്റവും വേദനയോട് കുറിച്ച് ചിന്തിക്കുന്ന രണ്ടുമൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് സ്ത്രീത്വത്തിന്റെ ഇന്നത്തെ അവസ്ഥ. സ്ത്രീത്വം വളരെയധികം മാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നോക്കാം എന്നാണ് ഇരുപതാം നൂറ്റാണ്ട് കരുതിയത്. അതിനാവശ്യമായ സാഹിത്യം പെട്ടുകൊണ്ടുണ്ടായി, പശ്ചാത്തലമുണ്ടായി, പ്രചരണമുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ടും സ്ത്രീത്വം പണ്ടത്തേതിനേക്കാളേറെ അപമാനിതമാകുന്ന, വേദനിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നാം എങ്ങനെയോ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് ദേശാഭിമാനിയുടെ വനാന്തി പതിപ്പിലൊഴിവിൽ ഒരു ചെറിയ വിവരണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് ഒറ്റപ്പെട്ട സംഭവമല്ല, അതുപോലുള്ള സംഭവങ്ങൾ അനേകം സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളത്, എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും നിശ്ചയമില്ല. സ്ത്രീ പുരുഷന്മാർ ലിംഗപരമായ വ്യത്യാസമല്ലാതെ അവർക്ക് മനുഷ്യത്വം എന്ന രീതിയിലെല്ലാം പിന്നെ ഒന്നുകയത്. ആകെ ഒരു വ്യത്യാസമുള്ളത് സ്ത്രീ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അതിനെതിരെ ഒരു നാടകം ഇരുപതാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇരുപതാം നൂറ്റാണ്ടിന്റെ മുമ്പ് തന്നെ ആണ് പാവയുടെ കൂടെ എന്ന നാടകം ഉണ്ടായിരുന്നത്. എനിക്കറിഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ വിചാരിക്കുന്നു. ഡോൾസ് ഹൗസും ഇച്ചന്റെ നാടകമാണ് അത് പ്രസിദ്ധീകരിച്ചത്. സ്ത്രീ
അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭർത്താവിനോട് മല്ലടിച്ച് വളരെയധികം സ്നേഹിച്ച ഭാര്യയാണ്, വളരെയധികം സ്നേഹിച്ച ഭർത്താവുമാണ്. പക്ഷെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടു തനിക്ക് തുല്യത ഒരിക്കലും കിട്ടുന്നില്ല, സ്വാതന്ത്ര്യമുള്ള ആ കരു ഭാവം അതാണ് പ്രധാനം. ഡോൾസ് ഹൗസ് പറയുടെ വീട് എല്ലാം സൗന്ദര്യമുള്ള ഭാര്യയാണ്, മറ്റുള്ളത് നമുക്ക് കാണിക്കാൻ ഉള്ളതല്ലാതെ എനിക്ക് എൻ്റെ അഭിലാഷം എൻ്റെ അഭിപ്രായം അതൊന്നും ഈ വീട്ടിൽ സ്ഥാനമില്ല. അങ്ങനെ അവളുടെ ആ വാതിൽ വലിച്ചടച്ച് അവസാനം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് നാടകം അവസാനം കാണുന്നത്. അതിനെപ്പറ്റി വിമർശകർ എഴുതിയത് എൻ്റെ പേര് നോറ നേന്മാർ, നോറ വലിച്ചടച്ച വാതിലിൻ്റെ ശബ്ദം ലോകമെങ്ങുമാക്കിക്കൊണ്ടു എന്നാണ് റൂബി ജോർജ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. റൂബി ജോർജിന് കവിത എഴുതി വാസനയുണ്ട്. വാസന എങ്ങനെ നാം അറിയിച്ചോ അറിയാൻ ചെയ്യുന്നത് എല്ലാത്തിലും നാം അറിയുന്നത് പണ്ട് തീണ്ടുള്ള കാലത്ത് ഒരു അധികൃതൻ അല്ലെങ്കിൽ പിന്നോക്കക്കാരനായ വൈദ്യൻ രാജകുടുംബത്തിലായിരിക്കും ചികിത്സിക്കാൻ പോയാൽ എന്താണ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടാണ്. ചികിത്സിക്കാൻ പോയാൽ തുടരാൻ പാടില്ല, അതുകൊണ്ട് നാടെ കയ്യിൽ പിടിപ്പിച്ചിട്ട് അത് പുറത്ത് വെച്ച് ആണെ ഹൃദയസ്പന്ദന അറിയുന്ന നാടി പിടി പറയുന്ന അങ്ങനെയാണ് വളരെ ദൂരെ പിടിച്ചിട്ട് ഇതിലൂടെ ഇയാൾ അറിയാണ് ചെയ്യുന്നത്. ഒരു ആറാം വിദ്യയത്തിലൂടെ കവിത അറിയുന്നതും അതുപോലെയാണ്. കവിത ആസ്വദിക്കുന്ന ലോകത്തിൽ അധികം ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്, കവിത ആസ്വദിക്കുന്ന ഒരു കുറവാണ്, ആസ്വദിക്കാനുള്ള വാസനയും കുറവാണ്. അതിനും പ്രതിഭ ആവശ്യമാണെന്ന് ഭാരതീയ ആലങ്കാരികന്മാർ പറയുന്നുണ്ട്. കലയിത്രിയായ ഭാവയിത്രിയായ പ്രതിഭ എന്നാണ് അവർ പറയുന്നത്. ഭൗഗസ്യ ഉപയോഗി കവിതയാണ് പറയുന്നത്. അത് എഴുതിക്കുന്നു, അത് വായിച്ചു ഞാൻ അതുള്ള ആളാണ് ഞാൻ അവകാശപ്പെടുന്നു. സംഗീതം ആസ്വദിക്കുന്ന റൂബിയിൽ ഒരു കവിഹൃദയം സ്പന്ദിക്കുന്നുണ്ട് എന്ന ആ കവിഹൃദയത്തിന്റെ സ്പന്ദനമാണ് ഇതിലെ ഈ കവിതകളിലൂടെ നാം കേൾക്കുന്നത്. അത് തന്നെ സമകാലികമായ പ്രമേയങ്ങൾ ഭൂമി ഇന്ന് നാം മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വികാരം തന്നില്ല, ശാസ്ത്രീയ പുരോഗതി നമുക്ക് ലോകത്തെ മുഴുവൻ കീഴടക്കാം എന്ന് പറഞ്ഞ കവിത തന്നെ ഉണ്ടായി നമ്മുടെ താമരമുള്ള വയനാടിന്റെ കുറച്ച് കൂട്ടുകാരായിരുന്നു. ഈ ചക്രവാളത്തിന്റെ ചവിട്ടിൽ നിന്ന് ഗോളങ്ങളുടെ തമ്മാനമാണെന്ന മനുഷ്യൻ എന്ന ഇമേജ് അതിനകത്ത് വരുന്നുണ്ട്. ഒരു ഗോളങ്ങളുടെ തമ്മാന എല്ലാ കവിതകളും അനുവാദികളെ ആശയപരമായ മേഖലകളിൽ ഉയർത്തുന്നതും അനുവാദികളുടെ ഹൃദയത്തിൽ കവിതാനുഭൂതി സൃഷ്ടിക്കുന്നതുമാണ് എന്നനുഭവിച്ച് നമുക്ക് എഴുതാൻ സാധിക്കും. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ കവിത അനുഭവം മാത്രമാണ് സംഗീതം പോലെ. ഒരു സംഗീതം എത്ര നല്ലത് എന്ന് ചോദിച്ചാൽ എന്തു കഴിയും, ഒന്നും പറയാൻ പറ്റില്ല. സംഗീതമാണ് അത് ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് പോലെ ഇത് കവിതയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ അവതാരിക്കുന്ന എഴുതിയതും ഇത് പ്രകാശനത്തിൽ വരാമെന്ന് സമ്മതിച്ചതും ഇവിടെ വന്നതിലേക്ക് അത്യധികമായ സന്തോഷത്തോടൊപ്പം അഭിമാനവും അനുഭവപ്പെടുന്നു. അക്ഷരങ്ങൾ എടുത്ത് പെരുമാറാനുള്ള രോഗിയുടെ കഴിവ് കലാന്തരത്തിൽ കൂടുതൽ കൂടുതൽ കഴിവാകം ആർജിച്ച് നല്ല സൃഷ്ടികൾ മലയാളത്തിന് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതിൻ്റെ പ്രകാശനകർമ്മ അത്യന്ത വിനയപൂർവ്വം വിനയപൂർവ്വം എന്ന് ഞാൻ പറയുന്നത് വാഗ്ദേവതയുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നിർവഹിച്ചുകൊള്ളുന്നു. സർവക്ഷം അവസാനം പറഞ്ഞ ആ വാക്കിനാണ് യഥാർത്ഥത്തിൽ റൂബിയുടെ സാഹിത്യപ്രവർത്തനത്തിന്റെ യഥാർത്ഥ വൈശിഷ്ട്യം. എഴുത്തുകാർ ഏത് മനുഷ്യനും ഒരു കഥയും ഒരു കവിതയും ഒക്കെ എല്ലാം മനുഷ്യർ എഴുതാവുന്നതാണ്. കാരണം അവരുടെ ജീവിതാനുഭവം ചെയ്ത് ചിന്തയിൽ നിന്നൊക്കെ ഒരെണ്ണമൊക്കെ എഴുതും. പക്ഷെ തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കലും ആ എഴുത്ത് ക്രമേണ അതിന്റെ സർഗാത്മക അവതരണത്തിന്റെ ശൈലിയും മികവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതൊരു ജെന്യുവിൻ എഴുത്തുകാരന്റെ ലക്ഷണമാണ്. റൂബിയെ സംബന്ധിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാലക്രമത്തിലൂടെ രൂബിയുടെ രചനയുടെ ഭംഗിയും ശക്തിയും വിഷയവൈവിധ്യവും വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഈ വളരെ കുറച്ച് മാത്രം കാണുന്ന എന്നെ സംബന്ധിച്ച് ബോധ്യമുള്ളത്. ഈ പുസ്തകത്തിന്റെ ഇന്ന് സത്യം പറഞ്ഞാൽ 3 മണിക്ക് 4 മണിക്ക് മറ്റൊരു സമ്മേളനത്തിൽ പോലും പങ്കെടുക്കേണ്ടതുള്ള ഒരു 10 മണിയാകുമ്പോൾ റൂബിയെ വിളിച്ചിട്ട്
അസൗകര്യമുണ്ട്, ഏറ്റുവാങ്ങാനല്ലേ, അത് ആരെങ്കിലും ചെയ്തോളൂ, അത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്ക് അത്യാവശ്യമുള്ള ഒരു സമ്മേളനമാണ് അവിടെ. അത് കരുതിയിരുന്നതാണ് ഞാൻ ഇന്നലെ രാത്രി. പക്ഷെ രാവിലെ എഴുന്നേറ്റ് പത്രത്തിൽ നോക്കിയപ്പോൾ കണ്ടൊരു വാർത്ത, റൂബിയുടെ ഈ നീ പെണ്ണാണ് എന്ന ഈ കവിതയിലുള്ള മൂന്നാല് വാചകങ്ങൾ അങ്ങനെ തന്നെ ആവർത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു പത്രപാത്രമുണ്ട്. അവരെ ആൽത്തറയും പതിയിരുന്ന് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി അതിന് ചുറ്റും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഒരു വലിയ കേസിന്റെ ഒരു വിവരണം ഒരു പത്രത്തിന്റെ സൺഡേ എഡിഷനിലെ മുഖ കഥയായി വന്നിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഈ പുസ്തകം റൂബി എന്നെ തന്ന ദിവസം ഞാൻ വായിച്ചു തീർത്താണ്. ഏത് പുസ്തകവും മാറ്റിവെക്കപ്പെട്ട വായന, ഉപേക്ഷിക്കപ്പെടുന്ന വായനയാണെന്നാണ് എന്റെ ജീവിത അനുഭവം. അതുകൊണ്ട് കയ്യിൽ കിട്ടിയാൽ അപ്പോൾ തന്നെ വായിച്ചു തീർക്കാറുണ്ട് വായിക്കുന്ന പുസ്തകം. റൂബിയെ സംബന്ധിച്ചൊരു സൗഭാഗ്യമാണെങ്കിൽ പോലും അത് അങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഒരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചത്. ആ കവിതയെ കൂടുതൽ സാർത്ഥകമാണെന്നത് പക്ഷേ മാത്രമുള്ള യഥാർത്ഥത്തിൽ ഇത് എഴുത്തുകാർക്കല്ല, വായനക്കാർക്കാണ് കൊടുക്കേണ്ടത്. പുസ്തകങ്ങൾ എപ്പോഴും പ്രകാശനം ചെയ്യേണ്ടത് വായനക്കാരുടെ കയ്യിലേക്കാണ് കൊടുക്കേണ്ടത്. പലപ്പോഴും വലിയ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലും എഴുത്തുകാരുടെ കയ്യിലുമാണ് കൊടുക്കാറുള്ളത്. ഞാൻ വായനക്കാരെന്ന നിലയിൽ മാത്രം ആ പുസ്തകം സ്വീകരിക്കാൻ കഴിഞ്ഞതിന് സന്തോഷം അറിയിക്കുന്നു. മോശ്രൂപിക്ക് എല്ലാ ഭാവങ്ങളും നന്ദി. റൂബി, അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു അവതാരിക ആണ് പുസ്തകം, അതിന്റെ ഉള്ളടക്കം എന്ന് അറിയിക്കാൻ വേണ്ടി ആയിരിക്കും. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും പുസ്തകം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അവതാരിക വായിച്ചത്. മലയാളത്തിലെ മഹാഗുരു, ഏവരും ആദരിക്കുന്ന നമ്മുടെ സാഹിത്യ മാസ്റ്റർ അതിന്റെ അവതാരിക എഴുതുകയും ആ അവതാരികയുടെ ഉള്ളടക്കം ഇപ്പോൾ നമ്മളെ എല്ലാവരെയും അദ്ദേഹത്തിന്റെ നല്ല ഭാഷണത്തിലൂടെ അറിയിക്കുകയും ചെയ്തു. എന്താണ് നീ പെണ്ണാണ് എന്ന റൂബിയുടെ കവിതാ സമാഹാരത്തിന്റെ ഉള്ളടക്കം ഒരു ഏകദേശം ഞങ്ങളിൽ നോക്കി. അതിൽ ഒന്ന്, സ്ത്രീ സാർ പറഞ്ഞത് മാതിരി സ്ത്രീ പീഡനം, സ്ത്രീകളോടുള്ള ദ്രോഹം, പിന്നെ ഒന്ന് പ്രകൃതി. ഈ രണ്ട് പ്രമേയങ്ങളാണ് പ്രധാനമായും നീ പെണ്ണാണ് എന്ന റൂബിയുടെ കവിതാ സമാഹാരത്തിലുള്ളത്. കവിതാ സമാഹാരത്തിന്റെ ശീർഷകമായിട്ടുള്ള കവിത തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം. നീ പെണ്ണാണ്, നീ പെണ്ണാണ്, നിന്നോട് ഞാൻ പറയും, എങ്ങനെ കരയണം, ചിരിക്കണം, ക്രീഡ നടത്തണമെന്ന് ആഭാസവാക്കുകളാൽ നിന്നെ പൊതിഞ്ഞ് ഞാൻ ആ വാക്കുകളിൽ അടയിരുന്ന് ആസ്വദിച്ചഭിരമിക്കും പതിരാണു നിന്റെ ഉള്ളിലെന്ന് തരം കിട്ടുമ്പോഴെല്ലാം ഞാൻ പറയും. നീ പെണ്ണാണ്, തലയും മുലയും മൃദുലമാമേനിയും മാത്രമുള്ള ജഡമാണു നീ എനിക്ക് വീടിനുള്ളിൽ തടവിലാക്കി കാമിക്കാൻ മാത്രമാണു നീ എനിക്കെന്ന് വേദങ്ങൾ ഉദ്ധരിച്ചു ഞാൻ പറയും. നീ പെണ്ണാണ് ആരാധനാമൂർത്തികൾക്കു ഞാൻ നിന്റെ പേരും രൂപവും കൽപ്പിക്കും. പ്രതിമകളെന്നു ഞാൻ ഉള്ളിൽ ചിരിക്കും. ആളൊഴിഞ്ഞ ബലിക്കൽ തറകളിൽ നിന്നെ ഞാൻ പതിയിരുന്നു കീഴ്പ്പെടുത്തും. കുരുതിത്തറകളിൽ തലയറുക്കും. നീ പെണ്ണാണ്, ചരിത്രത്തിൻ നേടുകളിൽ ഉറങ്ങും വീരനായികമാരെയോത്തു ഞാൻ ഉറ്റം കൊള്ളും. വീട്ടിലെ ഇടനാഴിയിൽ നാട്ടിടവഴികളിൽ തരം കിട്ടുമ്പോഴെല്ലാം വാക്കുകളാൽ ബലാത്കാരം ചെയ്യും. ബഹുമാന്യരെ, ഇത് ശരിക്കും എന്റെ ജീവിതത്തിലെ ഒരു അവസ്മരണീയമായ ഒരു ദിനമാണ്. കാരണം സാനുമാഷിന്റെ അടുത്ത് നിന്നൊരു അവതാരിക എഴുതി കിട്ടുമ്പോൾ അതൊരു സ്വപ്നം തന്നെയായിരുന്നു. ആ സ്വപ്നത്തിൽ നിന്ന് ഞാനത് മാതൃഭൂമി ബുക്സിനെ ഒന്ന് പ്രസിദ്ധീകരിച്ചു കിട്ടാനായി ശ്രമിക്കുമ്പോൾ അത് ഒരു ശ്രമം മാത്രമായിരുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ഞാനിവിടെ എത്തിച്ചേരാമെന്ന് നമ്മുടെ മലയാള ഭാഷയിൽ ഇന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വളരെ ചുരുക്കം
വ്യക്തിത്വങ്ങളിൽ ഒരാളായ ആചാര്യൻ തിരുവണ ശ്രേഷ്ഠൻ എന്തൊക്കെ ആണ് സാറിനെ പറ്റി വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം തന്നെ ഇന്നത്തെ ചടങ്ങില് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും എനിക്ക് എന്നോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ഒരു തരം നിർവൃതിയുടെ അനുരണനങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. സാനുമാഷിന്റെ കാൽപാദങ്ങളെ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞാനിവിടെ നന്ദി അർപ്പിക്കുകയാണ്.